തീർച്ചയായും ഒരു കാരണവശാലും ഇത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമല്ല. പാർട്ടി അന്വേഷിക്കുക കാര്യങ്ങൾ ഏത് രൂപത്തിലും നടന്നോട്ടെ, പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണം അനിവാര്യമാണ്. കാരണം ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോണായിയുടെ കേസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഈ ഷാനവാസിന്റെ വിഷയം വരുന്നതിന് ശേഷം മാത്രമാണ് അത് ഒരു നടപടിയുടെ ഭാഗമായിട്ട് വന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഏത് രൂപത്തിലെങ്കിലും ഇത് തമസ്കരിക്കപ്പെടണം അല്ലെങ്കിൽ ഒതുക്കി തീർക്കണം, അതിനു വേണ്ടിയുള്ള അന്വേഷണം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടത്തുക, ഇതായിരുന്നു ലക്ഷ്യം. സത്യത്തിൽ ആ കുതിരപ്പന്തി വാടക്കൽ ബീച്ച് ആ പ്രദേശത്ത് ഈ സോണയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഗൗരവതരമായ വിഷയമാണ്. ഒരുപാട് നഗ്നചിത്രങ്ങൾ, അത് പലരുടെയും അറിയാവുന്നവരുടെ. ഇത് എന്താ പറയുക, അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. വീഡിയോ ഓഡിയോ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഈ കാര്യങ്ങൾ പുറത്തു പോയി എന്നുള്ളതാണ്. അന്വേഷിച്ചപ്പോൾ സത്യമാണ് വാസ്തവമാണ് എന്ന് പൊതുജനങ്ങൾ പറയുന്നു, ആ പ്രദേശത്തുകാർ പറയുന്നു. അപ്പോൾ ആ വിഷയത്തിന്മേൽ നടപടി ഇങ്ങനെയാണോ വേണ്ടത്? CPM ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിച്ചാൽ മതിയോ? നിയമ സംവിധാനം എന്ത്? പോക്സോ കേസ് എടുക്കേണ്ടതാണെങ്കിൽ അത് എടുക്കണ്ടേ? അല്ലാത്തതാണെങ്കിൽ ആ രൂപത്തിൽ വേണ്ടേ? അത് സോണയുമായി ബന്ധപ്പെട്ട്, ഇനി ഷാനവാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണെങ്കിൽ അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണ്, സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഒരു ജനപ്രതിനിധി SFI DYFI കടന്നു വന്ന ഒരു ജനപ്രതിനിധി ഇത്തരത്തിലാണോ കാര്യങ്ങൾ നീക്കേണ്ടത്? അദ്ദേഹം പറയുന്നത് താൻ സാമ്പത്തികമായി ഭദ്രത ഉണ്ടാക്കിയ ആളാണ്, അതിന് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നു. ഇത് വ്യവസ്ഥാപിതമായി അന്വേഷിക്കപ്പെടണ്ടേ? നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം. കാരണം ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് എന്ന് പറയുന്നു. അത് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമല്ല, പാർട്ടിക്കാരും പറയുന്നു. അപ്പൊ അതിനെ രക്ഷിക്കുന്നു, ഇതിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അതേ രൂപത്തിലെടുക്കുന്നു. നമ്മുടെ മന്ത്രിയാണെങ്കിൽ, സജി ചെറിയാനാണെങ്കിൽ തെളിവുകളില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി മുതു എന്നാ ഒരു ഒരു ചെറിയ തോതിൽ മതി എന്ന് പറഞ്ഞ് ഈയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ളവർക്ക് പരാതി അയച്ചു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സംസാരം. അതെന്തുമാകട്ടെ, അത്തരത്തിലുള്ള അന്വേഷണം വേണ്ടേ? സാമ്പത്തികമായ സ്രോതസ് എങ്ങനെ ഉണ്ടാകുന്നു ഇത്തരം ആളുകൾക്ക്? ജനപ്രതികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടയാളാണ്, ബിസിനസ് താല്പര്യമാണ് ഇപ്പോൾ തനിക്കുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി ഒരു ജനപ്രതിനിധി. ആ ജനപ്രതിനിധി അധികാര ഷാനവാസിനെതിരെ സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിക്കണമെന്ന പരാതിയാണോ പോലീസിന് കൊടുത്തത്? കേട്ടില്ല വിനു. ഷാനവാസിന്റെ സാമ്പത്തിക സ്രോതസ്, ലഹരി മാഫിയ ബന്ധം, ഷാനവാസിന് കിട്ടുന്ന സംരക്ഷണം, ഇതിൽ മറ്റു നേതാക്കളുടെ ബന്ധം, ഇതൊക്കെ അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്? തീർച്ചയായും ഷാനവാസിന്റെ സാമ്പത്തിക സ്രോതസ്, ഷാനവാസ് ഈ ലഹരിക്കടത്ത് കേസിൽ, അതായത് നിരോധിക്കപ്പെട്ട പുകയില വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയ വാഹനത്തിന്റെ ഉടമയാണ്. വാഹനം വാങ്ങിയിട്ട് ദിവസങ്ങളായില്ല, അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നടന്നു. മാത്രവുമല്ല, എൻ്റെ വാർഡുകാരനായ ഒരാൾ ഇതിലെ പ്രതിയായി വന്നിട്ടുണ്ട്. നേരത്തെ വേറൊരു കേസിൽ പ്രതിയായി വന്നതാണ്, പക്ഷേ പ്രതിയല്ലാതെ ചിലർക്ക് ജാമ്യം കൊടുത്തു, ഇവരെ പ്രതി അല്ലാതായി തീർന്നു എന്നൊക്കെയാണ് കേട്ട് കേൾവി. യഥാർത്ഥ വസ്തുത ഞാൻ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാട്ടിൽ നാളെ എത്തും, നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തൊക്കെ രൂപത്തിലാണ് അവരുടെ പാർട്ടി സംവിധാനം, അച്ചടക്ക സംവിധാനം, കൺട്രോൾ കമ്മീഷൻ, അതിൻ്റെ മുകളിൽ അന്വേഷണ കമ്മീഷൻ, എന്തെല്ലാം രൂപമാണ്, ഇങ്ങനെ മതിയോ? നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യല്ലേ ഈ ഈ ഈ CPM? ഭരണഘടനാനുസൃതമായ നിയമപരമായ നടപടികളിലേക്ക് പോകാൻ എന്തേ മടിക്കുന്നു? അത് ബോധപൂർവമാണ്. ചിലർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, കാരണം
അവരുമായി ബന്ധമുള്ള അവിഹിത കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ഭയം മറ്റവർക്കുണ്ട് എന്നുള്ള സംശയം ഞങ്ങളെ പോലുള്ളവർക്കുണ്ട്. അത് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താനാകൂ. യഥാർത്ഥത്തിൽ നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് അന്വേഷിക്കണം.